വെൽക്കം ടു ആനീസ് കിച്ചൻ. ഇന്ന് നിങ്ങളൊക്കെ വിചാരിക്കുമല്ലേ ഞാൻ ഇന്ന് മലയാളമൊക്കെ വിട്ട് ഇംഗ്ലീഷിലോട്ട് കയറിയെന്ന്. നമുക്കൊരു 50-50 ബേസിസിൽ പോവാം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്ന റെസിപ്പി എന്നാണെന്നറിയാവോ? ചിക്കൻ വറുത്തരച്ച തീയല. ഇൻഗ്രീഡിയൻസും നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്, പക്ഷേ എന്നാൽ ഇച്ചിരി ചിക്കൻ അല്ലയോ, അന്നേരം ഇച്ചിരി ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് അതിനകത്ത്. അതായത് സ്പൈസസൊക്കെ ചേരും, പക്ഷേ അത് ഞാൻ ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ ഒക്കുകയില്ല. അത് എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നേ ഒക്കത്തുള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ അത് എന്നാക്കിയാ വേണ്ടിയെന്നുള്ളത് പിന്നെ കൺഫ്യൂഷൻ വരരുത്, എഴുതിയെടുത്തോണം. നമ്മൾ വെക്കാൻ പോകുന്ന കൊഞ്ചുതീയലോ ഒന്നുമല്ല, ചിക്കൻ വറുത്തരച്ച തീയല. അതിന് വേണ്ടിയിട്ട് ചിക്കൻ എന്നാ ചെയ്യണമെന്ന് അറിയാം. നമ്മൾ കറിയൊക്കെ വെക്കുകയല്ലേ എന്ന് പറഞ്ഞു കൊണ്ട് മുഴുത്ത കഷ്ണമൊന്നും വേണ്ട, ഇച്ചിരി കഷ്ണം ഒരു എന്നാ പറയുന്നത് മീഡിയം സൈസിൽ നിന്ന് ഒരു ഇച്ചിരി കൂടി ചെറുതാക്കി വെച്ച് മുറിച്ച് വെച്ചാൽ മതി. അങ്ങനെ മുറിച്ച് വെച്ച് 1 കിലോ ചിക്കനുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും കണക്ക് പറയുന്ന എന്നാന്ന് വെച്ചാൽ, നിങ്ങൾ മേടിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ 1 കിലോ തന്നെ കിട്ടണമെന്നൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമില്ലേ, അന്നേരം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പം ഞാൻ 1 കിലോയുടെ പറഞ്ഞുതരാം. ഇത് 1 കിലോ ചിക്കൻ മുറിച്ച് വെച്ചേക്കുന്ന. 1 കിലോ ചിക്കന് വേണ്ടിയത് 1.5 കപ്പ് ചെറിയ ഉള്ളിയുണ്ടല്ലോ അതിങ്ങനെ പൊളിക്കണം, എന്നിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന. പിന്നെ വേണ്ടിയതാണെങ്കിൽ ഒരിച്ചിരി ഒരെന്നാ പറയുന്നത് എരിവ് അനുസരിച്ച് കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, ഇച്ചിരി പച്ചമുളക്. പിന്നെ ഒരു 2 വലിയ ടൊമാറ്റോ, അത് എന്നാന്ന് പറഞ്ഞാൽ വലിയ കഷ്ണമായിട്ടൊന്നും മുറിക്കണ്ട, വട്ടത്തിൽ മുറിച്ച് വെച്ചാൽ മതി. എന്നാന്ന് വെച്ചാൽ കൈക്ക് ഏനോ എന്നാന്ന് വെച്ചാൽ അതേപോലെ അങ്ങ് എഴുതിയച്ചാൽ മതി. അത് 1 കിലോയ്ക്കാണെങ്കിൽ 2 ടൊമാറ്റോയാ കണക്ക്, അത് ആ ഒരു കണക്കിലെടുത്തേച്ചാൽ മതി. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്നാണെന്നറിയാം, എൻ്റെ കറിവേപ്പിലുണ്ട്, കറിവേപ്പില ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ രമ്പേല അല്ലെങ്കിൽ മല്ലിയില. ഇത് എല്ലാത്തിനോടും നമുക്കിപ്പോൾ ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്നില്ലേ. കറിവേപ്പില ഇല്ലാത്ത നമ്മുടെ നാടൻ ഭക്ഷണം ഇല്ല. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തനിയെ തന്നെ ഇടാം. ഇഞ്ചി ആണെങ്കിൽ 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6-7 ചുള അതിന് വേണം. ചതച്ച് വെക്കുവാണെങ്കിൽ 2 ഓരോ സ്പൂൺ വീതം, അതായത് വലിയ സ്പൂൺ വീതം. ഇറച്ചിയല്ലയോ, അന്നേരം ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളത് നല്ലതാണ്. പിന്നെ ഈ ഉള്ളി പൊളിക്കുമ്പോഴത്തേനുണ്ടല്ലോ, ഒരു 5-6 ഉള്ളി എടുത്ത് മാറ്റി വെച്ചേക്കണം. എന്നാത്തിനാന്ന് വെച്ചാൽ തേങ്ങ വറുക്കുമ്പോഴത്തേനിടാനാന്നേ. പിന്നെ വേണ്ടിയത് വറ്റൽമുളക്. ഇതെന്നാണെന്നറിയാവോ, നമ്മൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്നാന്ന് വെച്ചാൽ വറ്റൽമുളക് 1 കിലോ ചിക്കൻ ആണെങ്കിൽ 16 എണ്ണം ഇടണം. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ വറുക്കുന്ന സമയത്ത് 4-5 എണ്ണം ഇട്ടേച്ച് ബാക്കി നമുക്ക് മുളക് പൊടി ഇടാം. അത് ഇറ്റ്സ് അപ് ടു യു, ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ അതേ കൂട്ട് ചെയ്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇതെന്നാന്ന് അറിയോ, ഞാൻ ഈ മുളക് പൊടി എടുത്ത് വെച്ചേക്കുന്ന എന്നാന്ന് വെച്ചാൽ 16 മുളക് ഇടണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ തീയൽ വെക്കുന്ന കൂട്ട് തന്നെ വെക്കുക. തേങ്ങായ്ക്കകത്തോട്ട് 6 വറ്റൽമുളക് ഇട്ടേച്ച് ബാക്കി തേങ്ങായൊക്കെ മൂത്ത് വരുമ്പോഴത്തേന് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടും. അതാ കുറച്ചുകൂടെ എളുപ്പം. പിന്നെ ഇറച്ചിയല്ലയോ, അന്നേരം ഈ പറഞ്ഞ പോലെ ഗ്രാമ്പു സ്പൈസസ്, എല്ലാ സ്പൈസസും വേണ്ട, കുറച്ച് ഗ്രാമ്പു 6-7 എണ്ണം ഗ്രാമ്പു വേണം. പട്ട വേണം, പട്ട 1 കഷ്ണം മതി. പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ചീരകം, പിന്നെ കടുക്. നമ്മൾ എന്നാ പറയുന്നത് ഈ ഉള്ളി ഒന്ന് വഴറ്റണം, അന്നേരം നമുക്ക് വേണം കുറച്ച് കടുക്. അത് എന്നാ അളവ് പറയാനാണ്, ഇച്ചിരി കടുക് അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി. പിന്നെ ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് ഉണ്ടാക്കുന്ന എന്നാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. നമുക്ക് നാടൻ നമ്മുടെ കേരളീയ ഭക്ഷണമൊക്കെ അല്ലേ വറുത്തരച്ച് തീയൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ കോഴിയാകുന്നതുകൊണ്ട് നമുക്ക് എന്നാലും വെളിച്ചെണ്ണ തന്നെയാണ് രുചി കേട്ടോ. അതിനകത്ത് റിഫൈൻഡ് ഓയിൽ അങ്ങനെയൊന്നും വേണ്ട, വെളിച്ചെണ്ണ ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ഇത് തന്നെ വേണം എന്നൊന്നും ഞാൻ ഒക്കുകയല്ല, നമ്മുടെ കൈവാക്കിന് എന്നാ എളുപ്പമെന്ന് വെച്ചാൽ അതാ ഏറ്റവും എളുപ്പം. ഇപ്പം ഇന്ന ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടല്ലേ ഇന്ന കറി ഉണ്ടാക്കാനൊക്കത്തുള്ളൂ എന്നൊന്നും വിചാരിച്ച് പേടിക്കുകയൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ എന്നാ ഉണ്ടോ അത് വെച്ച് നമ്മൾ എന്നാ പറയുന്നത് നല്ല ഒരു കറിയാക്കി എടുത്തേച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ആദ്യം ചെയ്യാനുള്ള എന്നാന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ വറുക്കണം. തേങ്ങ വറുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ചീനച്ചട്ടി ചൂടാക്കണ്ടേ. ഇതിപ്പോൾ ഞാൻ എത്ര തേങ്ങ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 1.5 കപ്പ് തേങ്ങ. ഈ തേങ്ങ ഇടുമ്പോഴത്തേനുണ്ടല്ലോ തീ നല്ലതായിട്ട് സിമ്മാക്കണേ, എന്നുവെച്ച് നമുക്ക് അതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കണ്ടേ. തേങ്ങ
ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽ മുളക്. ഞാൻ ഈ പറഞ്ഞ പോലെ 6 എണ്ണം ഇതിനകത്തിടത്തേ ഉള്ളൂ, അല്ലാതെ 16 എണ്ണം ഇടുകയല്ല. ചിലപ്പോൾ എന്നാന്നറിയാവോ, അരയ്ക്കുമ്പോഴത്തേനൊക്കെ ഉണ്ടല്ലോ ആ നിറം അങ്ങ് കിട്ടുകയില്ല. നമ്മൾ ഈ വറുത്തരച്ച തീയലിൻ്റെയൊക്കെ ഒരു നിറം കിട്ടണ്ടേ, അന്നേരം അത് കിട്ടുകയില്ല. ഒരു 6 വറ്റൽമുളക് ഇട്ടു. അതിനുശേഷം കുറച്ച് ഉള്ളി. കുറച്ച് ഉള്ളി എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളി, അതിങ്ങനെ പൊളിക്കുകയല്ലേ, അന്നേരത്തേനും ഒരു 2-3 ചെറുത് അങ്ങോട്ട് എടുത്തേച്ചാൽ മതി. അതിനകത്ത് വറുക്കാൻ വേണ്ടിയുള്ളത് മാത്രം മതി. പിന്നെ എന്നാ വേണ്ടിയെന്നറിയാവോ, 1 കഷ്ണം പട്ട, കുറച്ച് 1/6 ഗ്രാം, പിന്നെ 1/2 ടീസ്പൂണാന്നേ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും അങ്ങോട്ടിട്ട് തേച്ചു. അറിയാമല്ലോ അല്ലേ, നമുക്ക് അതങ്ങ് വറുത്തെടുക്കണം. അതായത് നല്ല മുരിഞ്ഞ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് ആന്നു അതിൻ്റെ കണക്ക്. ഇനി നമ്മൾ ഇതിനകത്തെല്ലാം ചേർത്ത് കഴിഞ്ഞേ ഇനി ഇതിനെ ഫ്ലെയിം അങ്ങോട്ട് കൂട്ടാം. ഈ തേങ്ങയൊക്കെ എളുപ്പം വറുത്തെടുക്കണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചാൽ പെട്ടെന്ന് വറുത്ത് കിട്ടും. പക്ഷേ ഈ തേങ്ങ വറുത്ത് വരുമ്പോഴത്തേനും തന്നെ ഒത്തിരി എണ്ണയാണ് അങ്ങോട്ട് ഇതിൽ നിന്ന് തന്നെ വരാൻ പോകുന്നത്. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഇച്ചിരി ക്ഷമയോടുകൂടിയൊക്കെ ഇത് വറുത്താൽ ആ എന്നാ പറയുന്നത് അത്രയും എണ്ണയും കൂടെ നമുക്ക് ഒഴിവാക്കാം. കുറച്ച് ഹെൽത്ത് നമ്മൾ നോക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഈ കൊച്ചു ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ പിന്നെ ഹെൽത്ത് നോക്കിയേച്ചല്ലേ, ഉള്ള വാട്ടറും നെയ്യും ഒക്കെ അല്ലേ ഉപയോഗിച്ചേക്കുന്നേ, എന്നല്ലേ ആലോചിച്ചേ. ശരിയാ, ഈ തേങ്ങ നമ്മളെല്ലാം ഇട്ടേക്കുക, എല്ലാം മൂത്ത് തുടങ്ങിയേക്കുക. ഇനി എന്നാ പ്രശ്നം എന്നറിയാവോ, ഇത് മൂത്ത് വരണമെങ്കിൽ സമയമെടുക്കും, ക്ഷമ വേണം. എനിക്ക് ക്ഷമ കൂടുതലായതുകൊണ്ട് എന്തായാലും ക്ഷമ കൂടുതലായാലും കുറവായാലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയല്ലേ ഞാൻ ക്ഷമയോടെ വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാണെന്നറിയാമോ സെക്കൻഡ് ചെയ്യാനുള്ള, ഇത്രയും ഒരു എന്നാ പറയുന്ന തേങ്ങ ഒത്തിരി അങ്ങ് ലാസ്റ്റ് ഒരു പോർഷൻ വരെ അങ്ങ് നല്ല മൂക്കുന്ന പരുവത്തിന് കുറച്ച് മുന്നേ ആയിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് കറിവേപ്പില. ഇത് ഇപ്പം വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ വറുക്കാൻ തുടങ്ങുമ്പോഴത്തേനെ ഇടാം. ഞാൻ വറുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇട്ടാലും ഇപ്പം ഇട്ടാലും എന്താ അറിയോ, ഇത് ക്രിസ്പി ആകും. കാര്യം എന്നാന്ന് വെച്ചാൽ ആ ചൂടോടെ ഇരിക്കുമല്ലേ. ഇത് കഴിഞ്ഞേച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ഇച്ചിരി ആ പൊടി അങ്ങ് ചേർക്കാം. കുറച്ച് എന്നാന്ന് വെച്ചാൽ ചീനച്ചട്ടി നമ്മൾ നല്ല ചൂടായി ഇരിക്കുക, അന്നേരം സിമ്മാക്കി വെച്ചേച്ച് വേണം പൊടിയൊക്കെ ചേർക്കാനേ. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു, 2 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ആയിരുന്നു. നേരത്തെ നമ്മൾ വറ്റൽ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, അന്നേരം പിന്നെ ഇച്ചിരി ഒരു 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇടുക. നേരത്തെ പറഞ്ഞ കൂട്ട് 16 എണ്ണം ഇടുവാന്നേ പിന്നെ മുളകൊന്നും ഇടണ്ട, മുളക് പൊടി ഇടണ്ട, അത് തന്നെ മതി. മുളക് പൊടി ഇട്ടാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നിറം കിട്ടും. ഇതിപ്പോൾ ഇനിയിപ്പം ഇച്ചിരി തീ അങ്ങോട്ട് കൂട്ടി നല്ല ചീനച്ചട്ടിയും ചൂടാവും, അന്നേരം നമ്മൾ ഇട്ടേക്കുന്ന പൊടിയുണ്ടല്ലോ അതും അന്നേരം നല്ലോണം ഒന്ന് മൂത്ത് കിട്ടും. കാര്യം പൊടിയൊന്നും ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട, മൂത്ത് പോയാൽ അങ്ങ് കരിഞ്ഞും പോവും. ചൂടായിരിക്കുന്ന ചീനച്ചട്ടിയിലോട്ട് ആ പൊടി ഇട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിം കൊടുത്തേച്ച് അങ്ങ് ഓഫ് ചെയ്തേച്ചാൽ മതി. ആ മൂത്ത മണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. മൂത്ത മണം വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ വിത്തിൻ സെക്കൻഡ്സ് ഉണ്ടല്ലോ അതങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ചോണേ. ഇപ്പം നല്ല മൂത്ത മണം വന്നു, ഇനി ഞാൻ ഓഫ് ചെയ്യാം. അന്നേരം എന്താ അറിയുമോ, ആ മണം വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്തുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇട്ട പൊടിയൊക്കെ ആണെങ്കിൽ കരിവത്തൂല. ഇനി ഇപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് അരയ്ക്കണം. അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ചൂടോടെ ഒന്നും നമുക്ക് അരയ്ക്കാൻ ഒക്കുകയില്ല. അന്നേരം നമുക്കിത് തണുക്കാനായിട്ട് വിട്ടു കൊടുക്കണം. ആ സമയത്ത് നമുക്ക് ഈ വലിയ ഫ്ലെയിം തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ല, എന്നാന്ന് വെച്ചാൽ ചെറിയ ഫ്ലെയിമിലാണെങ്കിൽ എത്ര നേരമാണ്. ഇതിനകത്തോട് നമുക്ക് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കും. 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചേക്കുന്നേ. ഇനി എണ്ണ അങ്ങോട്ട് നല്ലതായിട്ട് ചൂടാവണം. ചൂടാവുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം, മിക്സിയിൽ അരയ്ക്കണ്ട, ആ സമയത്ത് നമുക്ക് ആ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടിയുണ്ടല്ലോ മിക്സിയിലോട്ട് ആക്കാം. നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ മുഴുവനും മിക്സിയിലിടുക. പക്ഷേ ഇപ്പം അരയ്ക്കരുത്, അരച്ചാൽ എന്നാ പറയുന്നത് മിക്സിയും ചീത്താവും ഗ്രൈൻഡർ ചീത്താവും, അവസാനം ഇത് തെറിച്ച് നമ്മുടെ മുഖത്തിട്ടു.
ഇതിവിടെ ഇരുന്ന് ആറട്ടെ. ഈ സമയം നമ്മൾ ചട്ടിക്കകത്തോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചേക്കുക. എണ്ണ നല്ല ചൂടായി. ഇനി ഇതിനകത്തോട്ട് ഇപ്രാവശ്യം ക്ഷമയോടുകൂടിയൊക്കെ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? എണ്ണ ചൂടായേച്ചാ കടുക് ഇടുന്നത്. ഇത്രയും ദിവസം നമ്മൾ എണ്ണയൊന്നും ചൂടാവാതെ കടുക് ഇട്ടേച്ചാ എണ്ണ ഒഴിച്ചത്. നേരെ തിരിച്ചായിട്ടോ, കടുകിനാണെങ്കിൽ പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ലല്ലോ, നമുക്കറിയാലോ. ഇച്ചിരി കടുക് ഇട്ട് വറുത്തേക്കാൻ പറയുന്ന കൂട്ടേ ഉള്ളൂ. കടുക് നല്ലതായിട്ട് പൊട്ടിയതിന് ശേഷം, അത് ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കോളും, അതുകൊണ്ട് അതും ടെൻഷൻ ആക്കണ്ട. ഇനി ഇതിനകത്തോട്ട് ഈ ഉള്ളി അങ്ങ് ഇടുക. ഈ ഉള്ളി ഇട്ടേച്ചുണ്ടല്ലോ, ഫ്ലെയിം അങ്ങോട്ട് കൂട്ടണം. ഫ്ലെയിം കൂട്ടിയിട്ട് ഇതിനകത്തോട്ട് ഒരു രണ്ട് പച്ചമുളക് ഇടുക. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി, അത് രണ്ടെണ്ണവ. അത് വട്ടത്തിൽ അരിയാം, എണ്ണ വേണേലും. ഇപ്പം നമ്മുടെ ഞാനിന്ന് ഹെൽത്ത് അധികം നോക്കുന്നില്ല. കാര്യം എന്നാന്നോ, ഇതിനകത്ത് ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വരുവല്ലേ. പക്ഷേ ഞാനിത് ഉണ്ടാക്കാൻ കാര്യം എന്നാ വെച്ചാൽ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ബട്ടറും ഇതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഒത്തിരി റെസിപ്പീസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചനിലേക്ക് വരുന്ന ആരാന്നറിയാവോ? ഒരു പ്രശസ്തനായ ഡോക്ടർ പ്രതാപ് കുമാറാണ്, കാർഡിയോളജിസ്റ്റാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഡോക്ടർ മഞ്ജു ആണ്, മാം ആണെങ്കിൽ പാത്തോളജിസ്റ്റാണ്. അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിലും ശരിക്കും അദ്ദേഹം ചെയ്തേക്കുന്ന ഏകദേശം 10,000 മേളിൽ തന്നെ എന്ന് പറയാം, അത്രയും ആൻജിയോപ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ. അപ്പം എന്തുകൊണ്ട് ഈ ആൻജിയോപ്ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടി വരുന്നു, അതിൻ്റെ ഹെൽത്ത് എന്തൊക്കെയാണ്, അതിന് നമ്മൾ പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ മേല അല്ല. എന്നാ ഫുഡ് കഴിച്ചാൽ നമുക്കിതുണ്ടാവുന്നതെന്ന് ഒന്നും അറിയാൻ മേല. അതുകൊണ്ട് നമുക്ക് ആ സംശയങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കും. ഈ ഭർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനുണ്ടല്ലോ എൻ്റെ ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്തേ. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇറച്ചിയില്ലയോ, അന്നേരം ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം. ഇഞ്ചി ഒരു വലിയ ടീസ്പൂണാണേ, അതേപോലെ വെളുത്തുള്ളിയും ഒരു വലിയ ടീസ്പൂൺ. ഇതിനകത്തോട്ട് ഈ വഴറ്റുന്നതിൻ്റെ ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ മണം വരുമ്പോൾ അറിയാലോ അല്ലേ, ഈ കറിവേപ്പിലയും രമ്പയിലയും ഒക്കെ ഇടുന്നതേ ശരിക്കും എന്നാന്നറിയോ, ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറയുന്ന പോലെയാണ്. ഒന്നെങ്കിൽ കറിവേപ്പില അല്ലെങ്കിൽ രമ്പയില. കറികളിലൊക്കെ എന്നാന്നോ, ഉപ്പ് വീട്ടിലും ഇച്ചിരി കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇച്ചിരി കുറച്ച് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്വാദ് അനുസരിച്ച്, നമ്മുടെ നാവ് എന്നാ ആവശ്യപ്പെടുന്ന അനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ചോളൂ. പക്ഷേ നമ്മൾ ഇച്ചിരി കോൺഷ്യസ് ആവുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇതെന്നാന്നറിയോ, ഇച്ചിരി ഒന്ന് മൂക്കണം. മൂക്കെന്ന് പറഞ്ഞാൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇട്ടില്ലേ, അതിൻ്റെ പച്ചച്ചോവയൊന്ന് മാറണം. ആ സമയത്ത് നമ്മൾ അരയ്ക്കാൻ വെച്ചേക്കുന്ന നമ്മുടെ മിക്സിയിൽ ചൂടൊക്കെ ആറിയിരിക്കുക, അതിനെ നമുക്ക് മശിയായിട്ട് അരച്ചെടുക്കാം. മശി പോലെ അരച്ചെടുക്കണേ, കുറച്ച് വെള്ളമൊക്കെ ചേർക്കുക. വെള്ളം എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ഇളക്കിയേക്കുക. എന്നിട്ട് തീ അങ്ങോട്ട് കുറച്ച് വെച്ചേക്കണേ. ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയാവോ? ഇതങ്ങോട്ട് മൂക്കാൻ ഇട്ടേച്ച്, മിക്സി അങ്ങോട്ട്, മിക്ക അമ്മമാരും ചെയ്യുന്നതൊക്കെ തന്നെ കേട്ടോ, ഇത് മൂക്കാൻ ഇട്ടേച്ചും ഇതങ്ങോട്ട് അരയ്ക്കാനും ഇടും. എന്നേച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ അരഞ്ഞു കിട്ടും, അതാ കണക്ക്. ഇതിപ്പോൾ എല്ലാം നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്, ആ തേങ്ങാ മൂത്ത മണവും ആ കറിവേപ്പിലയുടെ മണവും ഒക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഈ പറഞ്ഞ പോലെ ഇനി ഇതിട്ട് വഴറ്റുമോ അങ്ങനെ ഒന്നും വേണ്ട. ഈ സമയത്ത് ഇതൊന്ന് എന്നാ പറയുന്നത്, അതിലൊന്ന് ആയില്ലേ, ആ സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തോട്ട് അങ്ങനെ എന്നുവെച്ച് നമ്മൾ ആ തേച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, ചട്ടിക്കകത്ത് കിടക്കുന്ന അരപ്പിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ നല്ലതായിട്ട് പരട്ടണം. ഈ ചിക്കൻ തീയലിനുള്ള കോമ്പിനേഷൻസ് എന്നൊക്കെയാണെന്നറിയാവോ? നല്ല ചൂടുപുട്ട് നല്ലയാ, പത്തിരി നല്ലയാ, പിന്നെ എനിക്കറിയാമല്ലോ, ഇത് രണ്ടും ഞാൻ കഴിച്ചുള്ളൂ.
കഴിച്ച് പരീക്ഷിച്ച് നല്ല രുചിയാ നല്ല കോമ്പിനേഷൻ ആന്ന് പറയുന്ന സാധനമല്ലേ നമ്മൾ ഒരാൾക്കേക്ക് കൊടുക്കാനൊക്കെ ഒത്തുള്ളൂ. അതിന് ഡോക്ടർ വരുന്നതുകൊണ്ട് ഞാനിന്ന് ശരിക്കും പത്തിരി ഉണ്ടാക്കിയേക്കുന്നേ. ഇതിനകത്തോട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന വെള്ളമില്ലേ, അതും കൂടെ മിക്സി, അതായത് അരച്ച് വെച്ചേക്കുന്ന വെള്ളമല്ല, മിക്ക വീട്ടിലും ചെയ്യുന്ന പോലെ ഇങ്ങനെ കഴുകിയെടുക്കുന്ന വെള്ളം. ഇപ്പം നമ്മൾ ചിക്കന് എന്നാ മേളിൽ നിൽക്കുന്ന പോലെ നികന്ന വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇപ്പം നോക്കുമ്പോഴത്തേനാണെങ്കിൽ അതൊരു യെല്ലോ കളറല്ലേ. ഇതിപ്പം യെല്ലോ കളറാന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ആ കാര്യം എന്നാന്ന് വെച്ചാൽ അത് കുറച്ച് തിളച്ച് ചിക്കനൊക്കെ വെന്ത് അതൊന്ന് ഊറുമ്പത്തേക്ക് അതിങ്ങനെ ബ്രൗൺ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി ആ ഇച്ചിരി ഉപ്പിടാൻ പോകുന്നു. ഇച്ചിരി എടുത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ വേവുകയല്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ബേസിക്കലി കുറച്ച് ചെറിയ കുറച്ച് ഉപ്പേ എടുത്തുള്ളൂ. അപ്പം നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ തോന്നും ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നത് കൂട്ടാന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത്രയും ഉപ്പ് മതി. പിന്നെ എന്നാ പറയുക, എല്ലാവരുടെയും സ്വാദ് അനുസരിച്ച് ഉപ്പ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇട്ടുള്ളൂ. ചിക്കൻ നല്ലതായിട്ടൊന്ന് തിളച്ച് വേവണം. ഇന്ന് നമ്മുടെ എന്നാ പറയുക, ചിക്കൻ വറുത്തരച്ച് തീയലൊക്കെ നല്ല റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ ഗസ്റ്റായിട്ട് വന്ന ഡോക്ടേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഡോക്ടർ എന്താണെന്നറിയോ, ഞാനിന്ന് ചെയ്തിരിക്കുന്ന വറുത്തരച്ച് തീയലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം ചെയ്തതാണ്. കാര്യം എന്നാ, ഇതിനകത്ത് മുഴുവൻ വറുത്തരച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേന് കുറേ എണ്ണയൊക്കെ തെളിഞ്ഞു വരികയല്ലേ. മനഃപൂർവ്വം ഉണ്ടാക്കി എന്നാണെന്നറിയോ, ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളി നിത്യം കഴിക്കുന്ന ഒരു സാധനം, അതിന് വരുന്ന സൈഡ് ഇഫക്ട്സും ആഫ്റ്റർ ഇഫക്ട്സും ഒക്കെ എന്നാന്നുള്ളത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അപ്പം ഞാൻ ഇത് വിളമ്പി അങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഡിഷ് ഒന്ന് കണ്ടേച്ചും ഡോക്ടർ അതിനെ പറ്റി ഒന്ന് പറയണം. അതായത് മലയാളികൾ നമ്മൾ ദിവസം തിന്നുന്ന ഈ എണ്ണയും ഒക്കെ ആയിട്ട് അപ്പം അതിന് വല്ല ദോഷമുണ്ടോ, അത് നല്ലതാണെന്നോ, പിന്നെ തേങ്ങ എന്നും പറഞ്ഞുകൊണ്ട് മിക്ക മലയാളികളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തേങ്ങ അല്ലേ, അന്നേരം അതിന് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കഴിക്കും. അപ്പം ഇതിനൊരു ഡോക്ടേഴ്സ് പറയുമ്പോഴത്തേന് അതിനൊരു ഇച്ചിരി ഒരു ബലം കൂടും. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ കൊണ്ടുതരാം. അയ്യോ, കഴിക്കാതിരിക്കാനല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ നാവിന് രുചിയുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അന്നേരം പിന്നെ എത്ര പറഞ്ഞാലും കേൾക്കാത്തതും കൂടെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ഏറ്റവും വലിയ സത്യം. കഴിക്കരുത് എന്ന് പറയുന്ന സാധനങ്ങൾ ഞങ്ങൾ കഴിക്കും അല്ലേ? അല്ലല്ല, എനിക്ക് ആൾക്കാരെ കഴിക്കണമെന്നേ ഇഷ്ടം. ഡോക്ടർ സാർ തന്നെയാണോ പറയുന്നേ? ഉറപ്പായിട്ടും. എന്റെ ദൈവം തമ്പുരാൻ, ഇതേപോലെ ഒരു കമന്റ് നമുക്ക് ഇനി കിട്ടുവോ? ഇല്ല, വേണ്ട കിടക്കുന്നു. അത് മുഴുവൻ എണ്ണ ഒഴിക്കുകയാണല്ലേ. അത് വറുത്തരച്ച തീയല് വെക്കുവാന്നേ പിന്നെ ഇങ്ങനെയല്ലേ. ഞാൻ ഇത് മനഃപൂർവ്വം തന്നെയാ വെച്ചേ. എണ്ണ കൂട്ടിയതാണ്? എണ്ണ കൂട്ടിയിട്ടൊന്നുമില്ല, എണ്ണ കുറച്ച് തന്നെയാ വെച്ചേക്കുന്നത്. പക്ഷെ തേങ്ങ വറുത്തരച്ചൊക്കെ വെക്കുമ്പത്തേനുണ്ടല്ലോ, അന്നേരം ഇച്ചിരി തേങ്ങ എണ്ണ തെളിയുകയല്ലേ. ഡോക്ടറിന് അറിയില്ലേ, ഞാൻ മാമിനോടാ ചോദിക്കുന്നത്. അന്നേരം അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്തായാലും കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ സാറിന്റെ അടുത്ത് ഞാൻ കുറച്ച് ആരോഗ്യപരമായി കുറച്ച് ടിപ്സ്. ഇത് കഴിക്കുന്നതോ? അല്ല, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആദ്യം ഞങ്ങൾക്ക് പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ ഈ എണ്ണ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഹൃദ്രോഗം, ഞാനൊരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ, ഹൃദയാഘാതം വന്നൊരാൾക്കാർക്ക് എണ്ണ കഴിക്കുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ്. വറുത്ത സാധനങ്ങൾ കഴിക്കുക, ഇറച്ചി കഴിക്കുക. ഇപ്പോൾ ഇറച്ചിയാണിത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആഹാരമാണ് ഇറച്ചി. ഞാനൊരു പ്യുവർ നോൺ വെജിറ്റേറിയൻ എന്നാണ് പറയുന്നത്. നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നതിന് ഞാൻ വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചില ചിട്ടകൾ നമ്മൾ പാലിക്കുക, വീണ്ടും രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എണ്ണമയമുള്ള ആഹാരം അല്ലെങ്കിൽ വറുത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ കറി കഴിച്ചതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ ഇത്രയും എണ്ണ കൂടുമ്പം ടേസ്റ്റ് കൂടും. എപ്പോഴും നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റുള്ള ആഹാരങ്ങൾ കാണുന്നത് ഈ മോശമായ സാധനങ്ങൾ ഏറ്റവും ടേസ്റ്റുള്ളത്. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ആഹാരങ്ങൾ പലപ്പോഴും നമ്മളിലേക്ക് ഈ വായിൽ ടേസ്റ്റ് കിട്ടുന്ന എല്ലാ ആഹാരങ്ങളും ഈ പൊതുവേ മോശം ആഹാരങ്ങൾ ഈ ആരോഗ്യപരമായിട്ട് നോക്കിയാൽ. അപ്പോൾ ഡോക്ടർ എന്നാ പറയുന്നത്, അപ്പം നമുക്ക് ഇതേപോലത്തെ ആഹാരമൊക്കെ കഴിക്കണോന്നാണോ പറയുന്നത്? കഴിക്കണോന്നാണല്ല, നമ്മൾ സാധാരണ രോഗം വരുന്നത് വരെ കഴിക്കുക. വന്നു കഴിഞ്ഞാൽ കഴി കുറയ്ക്കുക, അഥവാ നമ്മൾ വരാത്തവർക്ക് ഇത് കൊടുത്ത് വീണ്ടും രോഗം വരുത്താൻ നോക്കുക. എങ്കിലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത്? സാധാരണഗതിയിൽ ഹോട്ടലിൽ നടത്തുന്ന ഒരാളിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ഹോട്ടലിൽ നല്ല ആഹാരം വെക്കരുതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കഴിക്കാൻ പോകും. സ്വാഭാവികമായിട്ടും നല്ല ആഹാരം കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോവുക. നമ്മളെ നാട് പ്രത്യേകിച്ച് ഒരു കൺസ്യൂമർ നാടാണ് കേരളം. കേരളത്തിൽ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു നാടാണ്, വെറും കൺസ്യൂമേഴ്സാണ്. കൺസ്യൂമറിനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഒന്ന്, നല്ല ആഹാരം കൊടുത്ത് അവരെ ഹോട്ടലുകൾ ഫലഭൂയിഷ്ടമാക്കുക, അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്ന ആൾക്കാർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതുവഴി നികുതി സർക്കാരിന് എത്തിക്കുക.
അതുപോലെ തന്നെ നല്ല രോഗികളെ സൃഷ്ടിച്ച് ഡോക്ടർമാരെ ആശുപത്രികളിൽ എന്റെ ഡോക്ടർ, ഞാൻ സത്യം പറഞ്ഞ ഒരു ഡോക്ടർ ഉപദേശിക്കേണ്ട കാര്യങ്ങളാന്ന് പോലും എനിക്ക് തോന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആഹാരം എല്ലാം കഴിച്ചിട്ട് നിങ്ങൾ രോഗികളായിട്ട് എന്റെ അടുത്തേക്ക് വന്ന ശേഷം പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവര് ആഹാരത്തില് ഒരു കൃത്യതയും ഒരു നല്ല, എന്നാ രോഗം ശരിക്കും പറഞ്ഞ ഒരു സെൻസിയർ ഡോക്ടർ ആണെങ്കിൽ ആദ്യം പറയേണ്ടത് എന്നാന്നോ, നിങ്ങൾ രോഗം വരാതെ നോക്കൂ, സിഗരറ്റ് വലിക്കരുത്, മദ്യപിക്കരുത്, എണ്ണ ആഹാരങ്ങൾ കഴിക്കരുത്. ഒരാളോട് നമ്മൾ പുക വലിക്കരുതെന്ന് പറഞ്ഞാൽ അവർ പുക വലിക്കും, അതേസമയം അവരോട് പറയുക പുക വലിക്കൂ, നിങ്ങൾ പുക വലിച്ചിട്ട് നിങ്ങൾക്ക് അസുഖം വരട്ടെ, അസുഖം വരുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമെന്ന് പറയുമ്പോൾ ആഹാ, അസുഖം വരുമ്പോൾ ഡോക്ടറിന് കാശുണ്ടാക്കാനില്ല, എന്താ ഞാൻ പുക വലി നിർത്താം എന്ന് വിചാരിച്ചു. ഒരു നെഗറ്റീവ് ഇതുകൂടെയുണ്ട്. നെഗറ്റീവ് വേ ഓഫ് ഡൂയിങ്. ഏത് ആഹാരവും നമ്മൾ ഈ ഒരു പ്രമേഹ രോഗിക്ക് പോലും ഒരു കഷ്ണം ഹൽവ കഴിക്കണം, കഴിക്കാം. പക്ഷെ കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആഹാരങ്ങൾ ക്ലിപ്തപ്പെടുത്തുക അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. നല്ല ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഒരു വിരോധവുമില്ല, നല്ല ടേസ്റ്റുള്ള ആഹാരം നമുക്ക് കൂടുതൽ കഴിക്കാൻ തോന്നിയേക്കാം. ടേസ്റ്റുള്ള ആഹാരം കഴിക്കുന്നതിനെതിരല്ല ആരോഗ്യശാസ്ത്രങ്ങൾ, പക്ഷെ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി മറ്റതിൽ കുറയ്ക്കണം. ഇതും കഴിച്ച് അതും കഴിച്ച് ഇതും കഴിച്ച് അതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു പഴം കഴിച്ചോട്ടെ ഡോക്ടറെ എന്ന് പറയുന്ന പ്രമേഹ രോഗികളുണ്ട്, കഴിച്ചോളൂ ഒരു പഴം. വൺ ഫ്രൂട്ട് എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പഴം ഡോക്ടറിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്താൻ കാരണമാകും. അതുപോലെ ഇറച്ചി കഴിക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഇതൊക്കെ കഴിച്ച് എല്ലാവരും നല്ല കൊളസ്ട്രോളൊക്കെ ഉള്ളവരായി മാറി എന്നെ കാണണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എഴുതി എൻ്റെ പേരൊക്കെ എഴുതി കാണിക്കണേ. ഇതെല്ലാം സാമ്പത്തിക അടിസ്ഥാനത്തിലാണോ കാണുന്നത്? പക്ഷേ നമ്മളുടെ ജീവിതം മുഴുവൻ കംപ്ലീറ്റ് സാമ്പത്തികമാണ്. മക്കൾ അച്ഛനെ ഇഷ്ടപ്പെടുന്നതും അച്ഛൻ മക്കളെ ഇഷ്ടപ്പെടുന്നതും ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നതും സഹോദരൻ സഹോദരിയെ ഇഷ്ടപ്പെടുന്നതും എല്ലാത്തിൻ്റെയും ഒരു അത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ബേസിസ് സാമ്പത്തികമാണ്. അത് സമ്മതിച്ചു സർ. പക്ഷേ സർ ബന്ധങ്ങളുടെ വില പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, സാമ്പത്തികം വേണമില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഒരു ബന്ധം എന്നൊരു അച്ഛൻ മകൻ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ബന്ധം എന്നുള്ളൊരു പൈസ മാത്രം കണ്ടിട്ടുള്ള ജീവിക്കുന്ന ഒരു ബന്ധങ്ങളാണോ? പൈസ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ പൈസ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഒരു നാല് കാര്യം എടുത്തു നോക്കിയാൽ ഒന്നിനെ പറ്റി മാത്രം എടുത്തിട്ട് എന്നെ അങ്ങ് കംപ്ലീറ്റ്ലി ടാർണിഷ് ചെയ്യരുത്. ഞാൻ അങ്ങനെ കച്ചവടക്കാരനൊന്നും അല്ല. ഞാൻ ഉദ്ദേശിച്ചത് കച്ചവടം എല്ലാത്തിൻ്റെയും ഒരു ബേസിസ് ആണെന്നാണ് പറഞ്ഞത്. ഒരു ബേസിസ്, അത് എല്ലാത്തിൻ്റെയും ഏതൊരു ബിസിനസ് ഭാഗം. നമ്മൾ ഏത് നാടെടുത്ത് നോക്കിയാലും റിച്ച് പ്ലേസ് ഏതാണ് ഇന്ത്യയിൽ? നമ്മുടെ ഏത് സംസ്ഥാനമാണ് കൂടുതൽ കാശുള്ളത്? ബീഹാറിനെ ഒറീസയും നമ്മൾ കുറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നുണ്ട്. ആഹാരം കഴിക്കാനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് അവിടെ. തീർച്ചയായിട്ടും ആഹാരം കഴിക്കാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ, ഒറീസയൊക്കെ. അപ്പം നമ്മളൊരിക്കലും കേരളം അങ്ങനെ അല്ലാത്തതിൻ്റെ കാരണം സാമ്പത്തികമായി നമ്മൾ മെച്ചപ്പെട്ട രീതിയില്ല. എന്തുകൊണ്ടാണ്? പാവം പ്രവാസികളുടെ കാശും നമ്മളെപ്പോലുള്ള ഈ ഹോട്ടലും ആശുപത്രിയും നടത്തി കിട്ടുന്ന വിദേശ മദ്യവും വിറ്റ് കിട്ടുന്ന കാശും കൊണ്ട് മാത്രം ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് അത് വേണ്ടെന്ന് ഞാൻ പറയാൻ പറ്റുമോ? എന്റെ സംസ്ഥാനം റിച്ച് ആവട്ടെ എന്ന് എന്റെ ആഗ്രഹം. ഞാനൊരു മന്ത്രിയായിരുന്നു. മന്ത്രിയോ? എനിക്ക് ഏറ്റവും കുറഞ്ഞ ആഗ്രഹം ഒരു മന്ത്രിയാവാനാണ്. മന്ത്രിയാവുക എന്ന് വെച്ചാൽ പവറാണ് മാഷേ. മുമ്പിൽ രണ്ട് കാറ്, പിറകിൽ രണ്ട് കാറ്. ഞാൻ എന്ത് അക്രമം കാണിച്ചാലും എനിക്ക് വേണ്ടി കൂകി വിളിക്കുന്ന ഒരു മനുഷ്യൻ, ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു കൂട്ടം, ഇതിനപ്പുറം എനിക്ക് എന്ത് സൗകര്യങ്ങളും, കാണുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് തൊഴുവും, എത്ര രോഗികളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതിൽ 10% പേരെങ്കിലും ഇവനൊരു ക്രൂരനാന്ന് പറയുന്നവരുണ്ട്. മന്ത്രി ക്രൂരനെന്ന് പറഞ്ഞാലും എഴുന്നേറ്റ് നിന്ന് ഇംഗ്ലാബ് വിളിക്കുന്നത് എൻ്റെ മുമ്പിൽ വെച്ചാണ്. ഞാൻ മന്ത്രിയാകുമ്പം കിട്ടുന്നൊരു ഇപ്പം നടന്മാർ, നടികൾ, സിനിമാ നടൻ സംവിധായകരെക്കാൾ പേര് കിട്ടുന്ന ആർക്കാണ്? നടന്മാർക്കും നടികർക്കും. എന്തുകൊണ്ടാണ്? പുറത്ത് കാണുന്ന ആ മുഖം, സംവിധായകൻ്റെ മുഖവും നടിയിലൂടെയും നടനിലൂടെയാണ്. ഇപ്പം എന്താണോ പുറത്ത് പ്രതിഫലിക്കപ്പെടുന്നത് ഒരു കൂട്ടം പിറകിലുള്ള ആൾക്കാരും കാണാറില്ല. മുമ്പിൽ നിൽക്കുന്ന പ്രതിഭാസത്തെ മാത്രമേ കാണാറുള്ളൂ. ശരി, ആ ഒരു ലീഡർഷിപ്പ് മാത്രമേ കാണത്തുള്ളൂ. ശരിയാ സാറ് പറഞ്ഞത്. അപ്പൊ ഈ സാറിന്റെ വർത്തമാനത്തിന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു ആക്ട്രസിന്റെ കാര്യം പറഞ്ഞു, ഒരു പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് പറഞ്ഞു, എന്നാലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. സാറിന് ഇങ്ങനെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വുഡ് യു ലൈക് ടു ആക്ട് ഇൻ മൂവീസ്? പിന്നല്ലാതെ മാഷേ, ഒരു ചാൻസ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ഒപ്പിച്ചു തന്നാൽ സന്തോഷമാണ്. കാരണം നമുക്കൊരു സാധ്യതയുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞാലും ജീവിക്കണ്ടേ? എത്രയോ പേര്, സോമയാജലു എന്ന സിനിമാ നടൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ശങ്കരാഭരണത്തിൽ അങ്ങനെ റിട്ടയർ ചെയ്തിട്ടായത്. അപ്പം നമുക്കിനി സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അയ്യോ ഈ പ്രായത്തിൽ ഈ മനുഷ്യൻ എന്ത് വന്ന് ചെയ്യാനും. അങ്ങനൊന്നും അല്ല, ഇനിയും എനിക്ക് സാധ്യതയുണ്ട്. നമുക്കൊരു നായകനായിട്ട് അഭിനയിക്കാൻ പോലും സാധ്യതയുണ്ട്. 18-19 വയസ്സുള്ളൊരു പെങ്കച്ചു വേണം നായികയായിട്ട് വരാൻ.
അത് എല്ലാ പുരുഷ എല്ലാ പുരുഷന്റെ ആഗ്രഹം എനിക്കും ഉണ്ടെന്ന് മാത്രം. ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ പറ്റുമെങ്കിൽ പിന്നെ അതിനകത്തൊന്നും കാര്യമില്ല മാഷേ. നമ്മളിപ്പോ ജീവിക്കുക എന്ന് പറയുന്നത് ഈ കിട്ടുന്ന നമ്മൾ ഈ കഴിഞ്ഞു പോയാൽ ഈ നിമിഷത്തിൽ നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ഉള്ള സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമാണ് ഈ ജീവിതം. അല്ല ശരിക്കും ഡോക്ടർ, അപ്പാർട്ട് ഫ്രം ഡോക്ടർ പ്രൊഫഷൻ, ഹൗ കുഡ് യു ടോക്ക് ലൈക് ദിസ്? വേറെ എന്തെങ്കിലും? അങ്ങനല്ല മാഷ്, നമ്മൾ ഈ സത്യം പറഞ്ഞ രാവിലെ മുതൽ ആശുപത്രി ഇരുന്ന് ഓരോ രോഗികളെ കാണുമ്പോൾ അവരുടെ വിഷമങ്ങൾ. 87 വയസ്സുള്ള ഒരച്ഛൻ ഒരു 1.5 ആഴ്ച മുമ്പ് ആശുപത്രി വന്ന് കിടന്നപ്പോൾ മക്കളിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഡോക്ടറെ അത് ബ്ലോക്കൊക്കെ മാറ്റി വേദനയൊക്കെ. ഞാൻ പറഞ്ഞു, അച്ഛൻ ആക്റ്റീവാണ്? ആക്റ്റീവാണ്. അപ്പോൾ 87 വയസ്സുള്ള ചുറുചുറുക്കുള്ളൊരച്ഛന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് അവർ മക്കൾ തയ്യാ. ഒരമ്മോൻ പറഞ്ഞ്, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തീരുമാനിക്കുന്നത്, 4 മക്കളില്ലേ? അപ്പം ഞാൻ പറഞ്ഞ്, നിങ്ങൾക്ക് എത്ര അച്ഛനുണ്ട്? ഒരച്ഛനല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അച്ഛന് വേണ്ടിയുള്ള തീരുമാനമെടുക്കാൻ ബാക്കി 3 പേരുടെ അനുവാദം വാങ്ങിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തികമെന്ന ഒരു ഘടനയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിലേക്ക് പോയി, 87 വയസ്സുള്ള അച്ഛനിലേക്ക് പോയി. എന്താണ് സാർ ഇവർ തയ്യാറാവാത്തത്? മക്കളൊക്കെ നല്ല സാമ്പത്തിക അവസ്ഥയുള്ളവർ. ഡോക്ടറെ, എനിക്കൊരു വലിയ തെറ്റുപറ്റി. 80 വയസ്സായപ്പോൾ തന്നെ 4 മക്കൾക്കായിട്ട് എൻ്റെ വസ്തുക്കൾ മുഴുവൻ്റെ വൈഡ് ചെയ്തു. ഇപ്പോൾ ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ടാത്തൊരവസ്ഥയെത്തി. അവരെല്ലാം നല്ല നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിലെ ഈ അമ്മമാർ വിഷമിക്കുന്നത്, പെൺകുട്ടികൾ വിഷമിക്കുന്നത് അവരുടെ ശൈശവത്തിലും കൗമാരത്തിലും അവരുടെ യൗവനത്തിലുമാണ്. ഒരിക്കലും വയസ്സാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കപ്പെടുന്നത് അമ്മമാർ. അതേസമയം പുരുഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ആദ്യം കാണുന്ന ബഹളമേ ഉള്ളൂ. ബാല്യം യൗവനം കൗമാരം കഴിഞ്ഞ് അവൻ്റെ കാലം കഷ്ടമാണ്, കഷ്ടകാലമാണ്. അതുകൊണ്ട് ഒരു പുരുഷനും അവൻ്റെ വസ്തുവകകളാരും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വീതം വെച്ച് കളഞ്ഞ് അബദ്ധപ്പെടരുത്. ഞാൻ എന്നോടും എനിക്ക് ചുറ്റുമുള്ള പുരുഷന്മാരോടുമുള്ള എൻ്റെ അഭ്യർത്ഥനയാണ്. അല്ല ഡോക്ടർ, ഇപ്പൊ പറഞ്ഞല്ലേ ഇങ്ങനെ ഈ അച്ഛൻ്റെ അവസ്ഥ. ഇതുപോലുള്ള അവസ്ഥ കാണുന്ന ഒരുപാട് അച്ഛനമ്മമാർ വരാറുണ്ട്. ഞാൻ ഇവരോട് എല്ലാവരോടും, ചില ആൾക്കാർ പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് മരിച്ചാൽ മതിയെന്ന്. അപ്പം എൻ്റെ അമ്മയുടെ ആഗ്രഹം എല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ആഗ്രഹം മക്കളെ? എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ പോലും അവർ പറയും, എത്ര സമയം ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്? 5 or 10 minutes. ബാക്കി സമയമെല്ലാം നമ്മൾ തിരക്കുണ്ടെന്ന് അഭിനയിക്കുകയോ തിരക്കുള്ളവരുമാണ്. തിരക്ക് അഭിനയിക്കുന്നില്ല, പക്ഷെ എല്ലാവരും തിരക്കിലാണ്. പക്ഷെ 5 or 10 minutes മാത്രമാണ് ഈ മക്കൾക്ക്, അച്ഛനും അമ്മമാർക്ക് വേണ്ടി നമ്മൾ ഒഴിഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ വയസ്സാവുന്ന എല്ലാവർക്കും ദുഃഖം ഉണ്ടാവുന്ന കാര്യം. ഇത് നമ്മൾക്കാർക്കും മാറ്റാൻ പറ്റുന്നില്ല. ചുറ്റുപാട് കൊണ്ടാവാം, നമ്മളുടെ അതിയായ ആഗ്രഹം കൊണ്ടാവാം, ഒരുപാട് സമ്പത്തുണ്ടാക്കണമെന്ന കൊതി കൊണ്ടാവാം, ഇനിയും കിട്ടാത്ത സൗഭാഗ്യങ്ങളും പേരും പ്രശസ്തിയും ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാകാം. നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അച്ഛനും അമ്മയ്ക്കുള്ള സ്നേഹം പോലുമാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ആശുപത്രി വരുന്ന അമ്മമാർ കാണുന്നു. എന്നെ ഒരു അച്ഛനും അമ്മയും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അവർക്ക് അവരുടെ മക്കൾ കൊടുക്കാത്ത സ്നേഹം ഞാൻ കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതേ അവസ്ഥയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും. ഞാൻ കൊടുക്കുന്നില്ല. അല്ല, ബിസി എന്ന് പറയുന്നത് അങ്ങനല്ല മാഷേ. 24 മണിക്കൂർ അരമണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാം, പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ സ്വകാര്യതയിൽ നമ്മളുടെ ജീവിതത്തിൽ മാത്രം കൺഫൈൻ ചെയ്യുന്നുണ്ട്. ഞാനിത് ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാനത് ചെയ്യുന്നില്ല എന്ന്. ഇങ്ങനെ ഓർക്കാത്ത ഒരുപാട് മക്കളുണ്ട്, അവർക്കുള്ള മുന്നറിയിപ്പാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ആശുപത്രി ഇരിക്കുന്ന ഒരു 25-30 പേര് ഒരു ദിവസം കാണുമ്പം അവരിലേക്കൊന്ന് എഴുകി ചേർന്നാൽ ഒരുപാട് കഥകൾ കിട്ടും. അങ്ങനെ ഞാനൊരു പുസ്തകം പോലെ എഴുതിയിട്ടുണ്ട്, 25 പേരുടെ കഥ. ഞാനൊരു ഓർമ്മകളുടെ ഹൃദയസ്പന്ദനം പബ്ലിഷ് ആയി. എന്തായാലും എൻ്റെ ഫുഡ് തരട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി വിശേഷം ചോദിക്കാം. അടിപൊളി കേട്ടോ, ഞാൻ ഡോക്ടറെ ഒന്ന് വിട്ടു തന്നേക്കുക. അടിപൊളി കേട്ടോ. ഞാൻ സാധാരണഗതിയിൽ ഹോട്ടലിൽ പോയാലും എവിടെ പോയാലും വെജിറ്റേറിയൻ കഴിക്കത്തില്ല. എനിക്ക് ബീഫ് കഴിക്കുന്ന ഇഷ്ടക്കുറവൊന്നുമില്ല. റെഡ് മീറ്റ് എല്ലാം നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ചിക്കൻ കഴിക്കുന്ന പോലെ അല്ല മട്ടണും ബീഫും കഴിക്കുന്നത്. മാം, ശരിക്കും മട്ടൺ ആണോ കൂടുതൽ ഡേഞ്ചറസ് ആണോ ബീഫ് ആണോ? മട്ടൺ മട്ടൺ കൊഴുപ്പിന്റെ അളവ് കൂടുതൽ. മാത്രമല്ല ബീഫിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് മീറ്റിന്റെ എല്ലാം പ്രശ്നം കൊളോണിക് ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ ഇപ്പം വളരെ അധികമാണ്.
നമ്മുടെ ഞാനൊരു പെത്തോളജിസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കാണുന്നത് സെർവിക്സിലാണ്. പക്ഷേ കേരളം നമ്മുടെ ഡെവലപ്പ് കൺട്രീസ് അമേരിക്ക പോലെ ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ. ഒരു പരിധിവരെ അതിന് കാരണം ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന്. ഇപ്പം എല്ലാവരും കോഴി ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഈ കോഴിയെല്ലാം ഹോർമോൺ ഫെഡ് ഫുഡാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഹോർമോണൽ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് കാസിനോമ ബ്രസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം യങ്ങർ പീപ്പിളിൽ കാണുന്നത്. പണ്ടൊക്കെ 50 വയസ്സ് കഴിഞ്ഞാലല്ലേ, ഇപ്പം 20 വയസ്സിലും ബ്രസ്റ്റ് ക്യാൻസർ കാണും. ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഞാൻ ചിക്കൻ എടുത്ത് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഏതൊരു മലയാളിയോടും ചെയ്യരുതെന്ന് സാർ പറഞ്ഞ പോലെ ചെയ്യരുതെന്ന് പറയുന്ന സാധനമേ അവർ ചെയ്യുള്ളൂ. അപ്പം ശരിക്കും ഇപ്പം ഞാൻ തന്നെ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഭയം വരുത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് യു കഴിക്കാൻ പാടില്ലല്ലോ എന്ന് നമുക്ക് തോന്നണം. അല്ല, അതിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ യങ് ജനറേഷൻ മക്കളെടുത്തൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. എല്ലാ ദിവസവും അവർ ചിക്കൻ വേണമെന്ന് പറയാം. അപ്പം നമ്മൾ വീട്ടിൽ ഒരു ദിവസം ആക്കുക, ആഴ്ചയിൽ ഒരു ദിവസം ആക്കുക. ഉണ്ട്, ഇപ്പം ബീഫ് കൊണ്ട് ക്യാൻസർ, വൻകുടലിന്റെ ക്യാൻസർ വരുമെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ആൾക്കാർ ബീഫ് കഴിക്കാതിരിക്കും. ആരെങ്കിലും പുക വലിക്കാതിരിക്കോ, ഹൃദയാഘാതമോ ചുമയോ ശ്വാസമുട്ടോ ക്യാൻസറോ വന്ന ശേഷമാണ് ഇവരെ നമ്മൾ ചെയ്യേണ്ടത്. ഇവരെ RCC ഒന്ന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, ഒരു വിസിറ്റ് നടത്തുക. ശരിക്കും പറഞ്ഞാൽ സ്കൂളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പരിപാടി എല്ലാ ക്യാൻസർ ഹോസ്പിറ്റലിലും മിനിമം ഒരു വിസിറ്റ് അവിടുത്തെ 10-ാം ക്ലാസ് കഴിയുന്ന കുട്ടികളെ നടത്തുക, നിർബന്ധമാക്കുക. സ്വാഭാവികമായിട്ടും അവർ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കും. അപ്പോൾ അവർ ഉറപ്പായിട്ടും ഇത് വരുന്നതിന് കാരണം ബീഫ് കഴിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ബീഫ് നിരോധനം ചെയ്യുന്നത് പുകവലി നിരോധനം ചെയ്താൽ ശ്വാസകോശ ക്യാൻസർ വരത്തില്ല എന്ന് പറയുന്നത് പോലെയാണ്, ബീഫ് നിരോധനം ചെയ്താൽ ഈ വൻകുടൽ ക്യാൻസറിൻ്റെ അളവ് ക്രമാതീതമായി കുറയും. അതൊരു പ്രധാനപ്പെട്ട സംഭവം. നമ്മൾ ഇതിനകത്തൊക്കെയുള്ള നന്മയെ കാണുന്നില്ല ആൾക്കാർ. എല്ലാവരും ഡിസ്കഷൻ ഇതിന് വേറൊരു ലെവലിലാണ്. അതല്ല, പുകവലി നിരോധിച്ചപ്പോഴും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? പുകവലി നിരോധനം തെറ്റു തന്നെയാണെന്ന് പറയുന്നപ്പം എല്ലാ എന്നിട്ടും പുകവലിക്കുന്നവരില്ലേ. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, ഇന്ത്യൻ ടൊബാക്കോ കമ്പനിയുടെ ഒരു GM അമ്മയും ഞാൻ 5 പ്ലസ് ചെയ്തത്. അപ്പം ഞാനത് ആലോചിക്കുകയും ചെയ്ത്, ഇവർ പുക വിറ്റിട്ടാണ് ജീവിക്കുന്നത്. ഈ പുക വിറ്റ് ജീവിക്കുന്നവരോ മദ്യം വിറ്റ് ജീവിക്കുന്നവരുടെ എല്ലാ അവസ്ഥ നോക്കുക. അവരൊന്നുകിൽ മദ്യം വിറ്റ് ജീവിക്കുന്നവർ ലിവർ അസുഖമായി മരിക്കും, മറ്റവർ പുകയുടെ ബന്ധപ്പെട്ട അസുഖമായിട്ട്. ഇത് സ്വാഭാവികമായിട്ട് ഈശ്വരൻ കൊടുക്കുന്ന ഒരു വേറൊരു ശിക്ഷയാണ്. അപ്പം അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വയറിൻ്റെ മൂന്നിലൊരു ഭാഗമേ ആഹാരമാക്കാവൂ, മൂന്നിലൊരു ഭാഗം വെള്ളവും മൂന്നിലൊരു ഭാഗം വായുവുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഖുറാൻ ഒരിക്കലും നിന്ന് ആഹാരം കഴിക്കാൻ ഉപദേശിക്കാത്തത്, ഇരുന്നാഹാരം കഴിക്കണം. ഇരുന്നാഹാരം കഴിച്ചാൽ നമ്മൾ ഈ ഡയഫ്രം കുഴിയുന്നത് കൊണ്ട് നമുക്ക് അത്രയും കഴിക്കാൻ പറ്റത്തില്ല. നിന്നാണെങ്കിൽ നമുക്കുണ്ടല്ലോ, ഈ ബുഫേക്ക് കഴിക്കുന്ന ആൾക്കാർ നിന്നാണ് കഴിക്കുന്നത്. നിന്ന് കഴിക്കുമ്പോൾ നമ്മൾ വയറ് നിറഞ്ഞ് ഈ വയറിൽ വെള്ളവും വായുവും കൂടെ ആഹാരമാക്കി മാറ്റിയിട്ട് ഇറങ്ങിപ്പോന്നെ. സാർ എവിടെ പഠിച്ച കോളേജ്? പഠിച്ചത് കൊല്ലത്ത് മങ്ങാട് ഉപ്മാവ് സ്കൂളിൽ പഠിച്ചതാണ്. അതായത് ഈ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, MBA 10-ാം ക്ലാസ് വരെ. അതുകൊണ്ടായിരിക്കും സംസാരത്തിലൊക്കെ കുറച്ചുകൂടെ ഒരു ഈ എൻ്റെ മക്കളെല്ലാം ഇതുപോലെ പറയത്തില്ല. അവർ പഠിച്ചതൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ. ഞാൻ പഠിച്ചത് ഉപ്മാവ് സ്കൂളിൽ, എന്നിട്ട് മലയാളം മീഡിയം സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ഫാത്തിമ പാത നാഷണൽ കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് MBBSന് ട്രിവാൻഡ്രത്ത്, MD അഹമ്മദാബാദിൽ 3 കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് ഓൾ ഇന്ത്യ എൻട്രൻസ് വഴിയാണ്, പൈസ കൊടുത്തല്ല നമ്മൾ അല്ലാതെ പഠിച്ചത്. അത് കഴിഞ്ഞ് DM കാർഡിയോളജി ട്രിവാൻഡ്രത്ത് പഠിച്ചു. ഇൻ്റർവെൻഷൻ ഫെലോഷിപ്പ് വേണ്ടി ടുറീനിലാണ് പോയത്, ഇറ്റലിയിൽ 1 കൊല്ലം. അപ്പം ഞാൻ സാറിൻ്റെ വീട് കൊല്ലത്ത്. പിള്ളേര്? മകള്, ഒരു മൂത്ത മകളാണ് MBBS തൃശ്ശൂർ അമലയിൽ പഠിക്കുന്നത്. അല്ല, ഒരു മോളും ഒരു മോനും. മോൻ 7th സ്റ്റാൻഡേർഡ് കൊല്ലത്ത്. മോനും ഇനി ഡോക്ടർ ആവാനാണ്. മോളിപ്പോ എന്തായാലും ഡോക്ടർ ആവാൻ തീരുമാനിച്ചു. മോനോ? മാഷ, ഇത് നടന്റെ മകൻ നടന്റെ മകൻ നടനാവും, ഡോക്ടറിന്റെ മകൻ ഡോക്ടർ ആവും. എന്റെ ശരിക്കും പറഞ്ഞ എന്റെ മക്കള് രണ്ടുപേരും എന്റെ ആഗ്രഹത്തില് ഒന്നുകിൽ അവരൊരു മന്ത്രിയാവണം, അല്ലെങ്കിൽ ഒരു IAS കാരനാവണം, അല്ലെങ്കിൽ അവർ ഒരു സ്പോർട്സ് താരം. ഇപ്പം സച്ചിൻ തണ്ടുൽക്കർ അല്ലാതെ ചുമ്മാതെ ഒരു മിനിമം സഞ്ജു സാംസൺ എങ്കിലും ആയില്ലെങ്കിൽ എന്താ മാഷ്? ഒരു വർഷം ഒരു 1.5 കോടി രൂപ, 1.5 കോടി 2 കോടി രൂപയും 10 കോടി രൂപയും ഇങ്ങും കിട്ടുന്ന സച്ചിൻ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാറുണ്ട്. അതേസമയം ഒരു പ്ലംബർ വന്ന് പണിയാൻ 500 രൂപ വാങ്ങിച്ചാൽ നമ്മൾ
സന്തോഷത്തോടെ കൊടുക്കുകയും ഒരു ഡോക്ടറെ കാണാൻ 300 രൂപ വാങ്ങിച്ചാൽ 33 വയസ്സെടുത്ത് എങ്ങും തടസ്സമില്ലാതെ പഠിച്ചിട്ട് ക്ലാസ്സിലെ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് ഏകദേശം 30 കൊല്ലം ഉറക്കമൊഴിഞ്ഞ് പഠിച്ചിട്ട് നമ്മൾ 300 രൂപ കൺസൾട്ടേഷൻ വാങ്ങിച്ചാൽ സാമൂഹ്യ സേവനം ചെയ്യാത്ത ഡോക്ടറെന്നും വലിയ എഫേർട്ടൊന്നും എടുക്കാതെ ഒരു ഡിഗ്രിയും ഇല്ലാതെ മന്ത്രിയായാൽ അവർ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഒരു കണക്കും പറയാത്ത സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മന്ത്രിയാവണമെന്ന് ആഗ്രഹം. എൻ്റെ മക്കളും നിങ്ങളുടെ എല്ലാ മക്കളുമാരും മന്ത്രിയായി ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട് പൈസയോട് എന്നെ ആക്രാന്ത് കറങ്ങി തിരിഞ്ഞു തന്നാലും ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെയും കാജിന്റെ അരിയ വരുന്നത് കാശല്ല മാഷേ, ഒരാള് ചാരിറ്റി ചെയ്യണം. എന്നറിയോ മക്കൾ എന്നെ ആവണോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സാധാരണ ഒരു അത്ലറ്റോ ഒന്നും ആവണ്ട, മിനിമം 1.5 കോടി വാങ്ങിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ പോലെ സഞ്ജു സാംസൺ. മിനിമം ഒരു സഞ്ജു സാംസൺ, സച്ചിൻ ടെണ്ടുൽക്കർ. പിന്നെ അടുത്ത് ചോദിച്ച മന്ത്രിയാവണം. അപ്പം എല്ലാം ടാർഗറ്റ് ഒന്ന്. പക്ഷെ ഇതിനകത്തല്ല, നമുക്കൊരാളെ സഹായിക്കണം എന്ന് വെച്ചു, അരവയറുള്ളവൻ വിശപ്പുള്ളവന് വേറൊരാളെ സഹായിക്കാൻ പറ്റും. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഒന്നുകിൽ ഞാൻ എൻ്റെ അമ്മയും അച്ഛനെ നോക്കണം, എൻ്റെ സഹോദരങ്ങളെ നോക്കണം, എൻ്റെ ഭാര്യയും മക്കളെ നോക്കണം, ബന്ധുക്കളെ നോക്കണം, എൻ്റെ സമൂഹത്തെ നോക്കണം. ഇത് നോക്കണമെങ്കിൽ അൾട്ടിമേറ്റ്ലി വാട്ട് യു വാണ്ട്? മണി. ആരോഗ്യം, വിദ്യാഭ്യാസം, ആഹാരം, ഇത് മൂന്നും കിട്ടണമെങ്കിൽ സാമ്പത്തികം വേണം. എന്തിനാണ് മനസ്സ്? ഇത് മൂന്നും ഇല്ലാത്തവന് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ് കേരളം രക്ഷപ്പെടുത്താവുന്നത്? എങ്ങനെ നാളെ ഡെങ്കിപ്പനിക്ക് വേണ്ടി സർക്കാർ 5 കോടി രൂപ ഈ വർഷം ചെലവാക്കി, അടുത്ത വർഷം ഡെങ്കിപ്പനി ഉണ്ടാവാതിരിക്കാനുള്ള വഴി ഇതുവരെ ചിന്തിച്ചു? ഇത് ചിന്തിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ. എങ്കിലെന്ന് വെച്ചാൽ അടുത്ത വർഷം ഡെങ്കിപ്പനി ഉണ്ടായെങ്കിലല്ലേ ഈ സർക്കാരിനെ എൻഗേജിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആരോഗ്യമന്ത്രി എൻഗേജിലാവണം, എന്തു വേണം? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയും, പുലിക്ക് മാനുകളും മുയലുകളും വേണം, എനിക്ക് രോഗികൾ വേണം, മന്ത്രിക്ക് അരാജകത്വം വേണം. സിനിമയും ടിവിയും കാണുന്ന ആൾക്കാർ, അമ്മമാർക്ക് ഒരു പണിയും ചെയ്യാതെ മരുമക്കൾ വഴക്കുണ്ടാക്കുന്ന അമ്മമാരുണ്ടായെങ്കിൽ ടി വി സീരിയലുകളും ചാനലുകളും ഇതൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ആവശ്യമുണ്ട്. എൻ്റെ ആഗ്രഹം രോഗികൾ ഉണ്ടാവും. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കണം. എന്താ കുഴപ്പം? ഞാൻ എന്ത് പ്രാർത്ഥിക്കണം രാവിലെ? അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ഇന്ന് വരെ പരീക്ഷ എഴുതാൻ പോയപ്പോ എന്തോ പ്രാർത്ഥിച്ചത്, എന്റെ ക്ലാസ്സിൽ എന്റെ കൂട്ടുകാരെക്കാൾ ഞാൻ ഒരു മാർക്ക് അധികം വാങ്ങിക്കണമെന്നല്ലേ എല്ലാവരും അതല്ലേ പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും അടുത്ത ഫ്രണ്ടിനേക്കാൾ ഒരു മാർക്ക് അധികം വാങ്ങിക്കണമെന്നാണ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാത്ത ആരുണ്ട്? ഞാനും ഒരാളുമായിട്ട് മത്സരിക്കുക ലക്ഷണം. എന്റെ അടുത്ത സുഹൃത്താണ് എന്റെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ്. ഞാൻ എന്തോ പ്രാർത്ഥിക്കും, ഞങ്ങൾ രണ്ടും ജയിക്കണം. അത്രേ ഉള്ളു. അപ്പൊ സെൽഫിഷ് അല്ല അവിടെ, അവിടെ അത് സ്വാർത്ഥതയല്ല, അവിടെ അത് നമ്മളോടുള്ള എന്റെ ശരീരത്തിനോടുള്ള എന്റെ സ്നേഹമാണ്. അത് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഡോക്ടർ എന്താ ശരിക്കും പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്ന രാവിലെ കൊല്ലത്തുള്ള എല്ലാവരും ഹൃദ്രോഗമായിട്ട് വേറെ ഒരു ആശുപത്രിയിലും പോകരുത്, എൻ്റെ അടുത്ത് വരണം. പക്ഷേ ഹൃദ്രോഗികൾ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. വേറെ ആശുപത്രിയിൽ പോയി നിങ്ങൾ മോശമാവരുത്, എൻ്റെ അടുത്ത് വന്ന് ചികിത്സിക്കണേ എന്നേ ഞാൻ പ്രാർത്ഥിക്കും. ഹൃദ്രോഗം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ആർക്കും അസുഖമില്ല, ഇനി സമാധാനമോ? എൻ്റെ സുഹൃത്തെ, ചുറ്റുമുള്ള ഒരു ചായക്കടയിലും കച്ചവടം ഇല്ലെങ്കിൽ എൻ്റെ കടയിൽ കച്ചവടത്തിന് വിഷമമില്ല. മുഴുവൻ ചായക്കടയിലും കച്ചവടമുണ്ട്, എൻ്റെ കടയിൽ കച്ചവടം ഇല്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. മരിച്ച ആളിനോട് ആരാണ് ബഹുമാനം കാണിക്കുന്നത്? റീത്ത് കൊണ്ടുവയ്ക്കുന്ന മന്ത്രി 2 വോട്ട് കിട്ടാൻ, ഏതെങ്കിലും ക്ലബ്ബുകാരൻ അടുത്ത പ്രാവശ്യവും വീണ്ടും പ്രസിഡന്റ് ആവാൻ, ഇതല്ലാതെ ആർക്കാ? ഞാൻ അഥവാ കൊണ്ടുവച്ചാൽ അവരവിടെ ഉള്ള ഒരു 10-25 പേര് മെഡിറ്ററേനിയൻ ആശുപത്രി ഉണ്ടെന്ന് അറിയാനായിട്ട്. ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. അത് ശരിയാ സാർ, അത് ഞാനും യോജിക്കുന്നു. ഈ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പറ്റി എന്തെല്ലാം വാക്കുകളാണ് പറയുന്നത്, പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വാക്ക് കേൾക്കാൻ അദ്ദേഹം ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മാത്രമല്ല, മരിച്ചു കഴിയുമ്പോൾ എത്രയോ മക്കള് അച്ഛനമ്മമാർക്ക് ഒരിക്കൽ പോലും ആഹാരം കൊടുക്കാത്തവര് ലക്ഷക്കണക്കിന് ആൾക്കാരെ വിളിച്ചിട്ട് പായസവും പല ദിവസത്തിന് ഫോട്ടോ ഉണ്ടല്ലോ, ഫോട്ടോ ഡെയിലി വരുന്ന ഫോട്ടോയുടെ കണക്കും പൈസ എടുത്തു കഴിഞ്ഞാൽ. എൻ്റെ ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചുപോയെന്ന് വെച്ചു, അതിനുവേണ്ടി അടുത്ത വർഷം അദ്ദേഹം എന്നെ ഓർമ്മയായിട്ട് ഒരു വർഷം ഒരു 1/2 പേജിനകത്ത് പരസ്യം കൊടുത്ത് 3,00,000 രൂപ ചെലവാക്കുന്നവരും ഒരു ക്യാൻസർ രോഗിക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൊണ്ട് ചികിത്സിക്കാൻ തയ്യാറാവുന്ന എത്ര മനുഷ്യരുണ്ട് ഇവിടെ. അത് ചെയ്യാനാണ് മലയാളി കാണിക്കേണ്ടത്. മലയാളിൻ്റെ വിവേകം ഇത്. ഞാനെപ്പോഴും പറയാറുണ്ട്,
അമ്മ അമ്മ വിഷമിക്കണ്ട, അമ്മ മരിക്കുന്ന സമയത്ത് നല്ല ഇഡ്ഡലി ആയിരിക്കും വീട്ടിൽ, ഇഡ്ഡലിയും അലുവയും പഴവും ഒക്കെ കൊടുക്കാൻ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട് ഞാൻ. എന്തിനറിയോ, ഞാൻ കളിയാക്കി പറയുന്നത്, ഇഡ്ഡലിയും പഴവും ഹൽവയും ഇപ്പൊ കൊടുക്കാത്ത ഈ മക്കൾ എന്തിനാണ് അമ്മ മരിച്ചിട്ട് കൊടുക്കുന്നത്? ആർക്കാ കൊടുക്കുന്നത്? നാട്ടുകാർക്ക് വേണ്ടി. ഇത് കൊടുക്കുന്നതിന് പകരം ആ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരാൾക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാവണം മക്കൾ എല്ലാവരും. ഏതെങ്കിലും പുതിയ പുതിയ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ടോ അറിയോ, മാതൃകകളെ, മോഡൽസിനെ. അതിന് പകരം നമ്മൾ സൃഷ്ടിക്കുന്നത് ആവശ്യമില്ലാത്ത അരാജകത്വങ്ങളാണ്. അതുണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചു. ശരിയാ സാർ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് സത്യം ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, സമ്മതിച്ചു തരും. കാര്യം ഇത് ആരും മനസ്സിലാക്കുന്നില്ല മാം. ശരിക്കും ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് കളയാത്തടുത്ത ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് അന്യർക്ക് കൊടുക്കും. ഡെയിലി എടുത്ത് നോക്കിയോ പത്രം, പത്രത്തിനകത്ത് പരസ്യത്തെ കുറിച്ച് കൊടുത്ത് പരിചയം, അനുഭവസ്ഥൻ പരസ്യം കൊടുത്ത് പരിചയം കൊടുത്ത് പരിചയം, പരസ്യം നമ്മൾ ഹോസ്പിറ്റലിന് പരസ്യം കൊടുക്കുമ്പോൾ എത്ര രൂപ ഒന്നും ഞെട്ടാറുണ്ട്. അത് കേട്ട് എനിക്കറിയാം ഇത്രയും പരസ്യം കൊടുക്കുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ എത്ര മരണ പരസ്യങ്ങളും സ്മരണാഞ്ജലി പരസ്യങ്ങളും ഞാൻ നോക്കും. നമ്മൾ തന്നെ സർക്കാർ തന്നെ എത്രയോ ചാരിറ്റി സ്കീമുകൾ ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അര പേജ് പരസ്യം പത്രത്തിൽ കൊടുക്കാറുണ്ട്. ഈ പൈസ കൊടുക്കുന്ന എത്ര രൂപയാണ് ആവശ്യമില്ലാതെ ചിലവാക്കുന്നത്? ഫ്രീ ആയിട്ട് ചെയ്യുന്ന സാധനം പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ജനം അറിഞ്ഞോളും, അത് അറിയിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. വയറിൽ വിശക്കുന്ന ഒരുത്തന് സൊമാലിയയിലെ കൊച്ചിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ എനിക്കൊരു നേരത്തെ ആഹാരം തരാമെന്ന് തരാൻ പറ്റൂ? ആഹാരം കഴിക്കുന്നവനെ ഒരു നേരം ആഹാരം വേറെ കൊടുക്കാൻ പറ്റൂ? അത് ആദ്യം നമ്മൾ ഉണ്ടാവണം. എങ്കിലേ ആദ്യം ചാരിറ്റി ഷുഡ് സ്റ്റാർട്ട് ഇൻ യുവർ സ്റ്റൊമക്ക്, ദെൻ യു ക്യാൻ ഡു ചാരിറ്റി. നമ്മൾ പൈസയുടെ, ഇപ്പോൾ എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ് ഈ മൊബൈലിന് ഇത്രയും വിലയുണ്ടെന്ന് പറഞ്ഞാൽ ഇതെന്തോ വെച്ചാൽ വലിയ വിലയാണോ? ഞാൻ പറയുന്നത്, ഞാൻ 10ാം ക്ലാസ്സിലോ പ്രീഡിഗ്രിക്കോ പഠിക്കുമ്പം സൈക്കിളേ ഞാൻ മോഹം കണ്ടിട്ടുള്ളൂ. എൻ്റെ മകൻ മോഹം കാണുന്നത് മിനിമം ഒരു മെർസിഡസ് ബെൻസ് ആയിരിക്കും. ബിക്കോസ് ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്, ഞാൻ വളർന്നത് ശ്രീ ഒരു മനോരമ ഏജൻ്റായ നടരാജ പിള്ളയുടെ മകനായിട്ടാണ്. എൻ്റെ മകൻ വളരുന്നത് പ്രശസ്തനായൊരു കാർഡിയോളജിസ്റ്റായ ഡോക്ടർ പ്രതാപിൻ്റെ മകനായിട്ടാണ്. രണ്ട് പേരും വ്യത്യാസമാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ 1 രൂപയുടെ അത്രയും വില എൻ്റെ 1 ലക്ഷം രൂപയ്ക്ക് ഇല്ലെന്നേ ഞാൻ പറയും. അത് മനസ്സിലാക്കുന്നവനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണ് ഉണ്ടാവേണ്ടത്. മക്കൾ പലപ്പോഴും ഇതറിയാതെ പോകുന്നത് അവർ സാമ്പത്തികം അല്ലെങ്കിൽ പൈസയുടെ വില അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്, അവർക്ക് വില അറിയത്താത്തതുകൊണ്ട്. അപ്പം നമ്മൾ അളക്കുന്നത് അളവ് കോലുകൾ ഒരേപോലെ അല്ലാത്ത കാലത്തോളം നമുക്കൊരാളിൻ്റെ കഴിവിനെ പോലും അറിയില്ല. അറിയാതെ പോകുന്ന കഴിവുകളുണ്ട് ഈ നാട്ടിൽ. ശരിയാ സാർ, കറക്റ്റാണ് പറഞ്ഞത്. അപ്പം ശരിക്കും സ്കൂൾസിലൊക്കെ ഒരു ബേസിക് ഒരു പീരീഡായിട്ട് തന്നെ ഇതൊക്കെ കൊടുക്കണം. കാര്യം ചുമ്മാ കിടന്ന് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് നെക്സ്റ്റ് ജനറേഷനൊക്കെ വേണ്ടിയ കാര്യങ്ങൾ ശരിക്കും ഒരു സ്കൂളിലും അത് ചെയ്യുന്നില്ല. ഒരു അവരെങ്കിലും പല റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ചെല്ലും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സാമ്പത്തികം, സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ 10, 9ാം ക്ലാസ് മുതലെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ കമ്പൾസറി ആക്കണം. ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലായില്ലേ ഈ സെക്സ് എഡ്യൂക്കേഷൻ പോലത്തിൻ്റെയും കുഴപ്പങ്ങളായി കണ്ടതല്ല ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ അരാജകത്വത്തിൻ്റെ കാരണം. ചുംബന സമരങ്ങളല്ല വേണ്ടത്, ബോധവൽക്കരണമാണ്. കുഞ്ഞുങ്ങളെയാണ് ബോധവൽക്കരിക്കേണ്ടത്. നമ്മൾ നഷ്ടപ്പെട്ട സമൂഹത്തിനെയോ ചീത്തയായ ആൾക്കാരെയോ നന്നാക്കുന്നതിനേക്കാൾ ഇനി വരാൻ പോകുന്ന തലമുറയെ പുതിയ വഴിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അത് ആണ് അഡോളസൻ പ്രോബ്ലംസ്. ആരറിയുന്നു, എൻ്റെ മകൾക്ക് പോലും പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവൾ എന്നോടത്ത് പറയുന്നുണ്ടാവത്തില്ല. കാരണം അവൾക്ക് ഞാൻ സമയം കൊടുക്കുന്നില്ല, അവളെ കൂടെ ഞാൻ സമയം ചെലവഴിക്കുന്നില്ല. ഞാനെന്ന പേരൻറ്റും പോലും എൻ്റെ അച്ഛനോ അമ്മയോ കാണിച്ച ആത്മാർത്ഥത എൻ്റെ മക്കളോട് കാണിക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനോ അമ്മയോട് കാണിക്കുന്ന ആത്മാർത്ഥത കാണിക്കുന്നില്ല, എൻ്റെ മക്കളോട് ഞാൻ ആത്മാർത്ഥത കാണിക്കുന്നില്ല, എൻ്റെ സമൂഹത്തോട് ഞാൻ ആത്മാർത്ഥത കാണിക്കുന്നില്ല. ഇത് കാണിക്കാനെങ്കിലും എനിക്ക് അവസരമുണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതിനേക്കാളും ഒക്കെ വിരുദ്ധമായിട്ട് ഇപ്പം ഞാൻ സംസാരിക്കുന്നത്, അതെല്ലാം ഞാൻ കുറച്ചൊക്കെ തമാശയും കൂടെ പറഞ്ഞതാണ്. പക്ഷേ ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം. എന്തായാലും ഡോക്ടറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. എന്തായാലും നമ്മുടെ സമൂഹത്തിൻ്റെ ഈ മൂല്യ തകർച്ചയ്ക്ക് വാക്കുകൾ കൊണ്ട് സെൻഡിട്ട ഡോക്ടറിനും മാമിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ആനീസ്,
കിച്ചണിന്റെ ഒരു പ്രാവശ്യം പോലും എനിക്ക് പറയാൻ പറ്റില്ല. വളരെ നല്ല ചിക്കൻ കറിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു, മസാലയെല്ലാം നല്ല കറക്റ്റ്. എന്തായാലും മാം സാറും ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. നമ്മുടെ പ്രേക്ഷകരോട്, എൻ്റെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒരു കാര്യമേ പറയാവുള്ളൂ, സാറും മാമും പറഞ്ഞതൊക്കെ നമ്മൾ അനുസരിക്കുക. ആഹാരം കഴിക്കേണ്ടെന്ന് സാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ആഹാരം കഴിച്ചോളൂ, പക്ഷേ അതിനുള്ള ലിമിറ്റേഷൻസും അതിൻ്റെ ഒരു വരും വരായികകളും ഒക്കെ അറിഞ്ഞ് കഴിക്കുക. പിന്നെ എന്താ പറയുക, നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം ബേസിക്കലി പറയാനുള്ളത്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ്.